അപ്പൊ നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് അൺലെസ് ഇവിടുത്തെ ഒരു ഷോർട്ടേജ് ഒക്യുപേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കാനഡ ഇപ്പോൾ ഒരു വൺ ടു ഇയേഴ്സിലേക്ക് കാനഡ ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തേക്ക് എങ്കിലും കാനഡ നല്ലൊരു ഓപ്ഷൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കിനി ഇൻഡസ്കർ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അതായത് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനുണ്ടായി. അതായത് എനിക്കൊരു ജോലി കിട്ടി, അപ്പോൾ ജോലി കിട്ടി വേറൊരു സിറ്റിയിലോട്ട് മൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, ഒരു വീട് മാറാനും പിന്നെ ഒരു സ്ഥലത്ത് പോയി കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളായിട്ട് നമ്മൾ നാട്ടിലെ പോലെ അല്ല ഇവിടെ കുറേ ബിസി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാൾ വീഡിയോ ഇടാത്ത ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചു വീഡിയോ എന്ത് പറ്റി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത്ര നാൾ സപ്പോർട്ട് ചെയ്യുന്നു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജെന്യുവിൻ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അതായത് നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ അസസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആണ് ഇടുന്നത്. ബിക്കോസ് നമുക്ക് കുറേ ഇൻക്വയറീസ് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ, ഈ ഒരു 1 month ഗ്യാപ്പിൽ തന്നെ നമുക്ക് വന്നു ഒരുപാട് പേര് ഇങ്ങനെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ കാനഡയിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന കോഴ്സ് കഴിഞ്ഞ് വന്നേക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ PR കിട്ടുമോ, നമ്മുടെ പോയിന്റ്സ് ഒക്കെ എത്ര ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് ഇൻക്വയറീസ് നമുക്ക് വന്നായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കാനഡയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും PR അടിക്കുന്നത് എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന കാറ്റഗറി കൂടിയാണ്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി എന്താണെന്ന് നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്ന് കയറി വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ അറിയണമെങ്കിൽ ഈ 20-25 lakh മുടക്കി നിങ്ങൾക്കത് കിട്ടാൻ പറ്റാത്തത്, എക്സ്പ്രസ് എൻട്രി ത്രൂ PR കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടാണ് വന്നതെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ ഐഡിയ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കയറി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓക്കെ കാനഡ എനിക്ക് പറ്റിയൊരു ഓപ്ഷനാണോ എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കുറച്ചിലുണ്ടാവാം, പക്ഷേ ഒരു ഒരു ജനറൽ വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി പറഞ്ഞു തരാത്തതിൻ്റെ ഒരു ഒരു ഇൻസൈറ്റ് ആണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇതേപോലത്തെ തന്നെ കണ്ടന്റ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ ഇനി സംസാരിക്കാതെ നമുക്ക് ആ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ബേസിക്കലി ഒരു ആവറേജ് കിട്ടാൻ വേണ്ടി, എന്നാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്കോർ അല്ല IELTS-ന്, പക്ഷേ നമുക്ക് കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെക്കുറെ നമ്മൾ ഈ സ്കോർ അടിച്ചാലാണ് നമുക്ക് PR ഒക്കെ ഒരു സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഷൂട്ട് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ IELTS-ന് സ്കോർ എടുത്തേക്കുന്നത് കൂടി പറഞ്ഞിട്ടാണ് പോയിന്റ്സ് പറയുന്നത്. IELTS-ന് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ വേണ്ടി ഞങ്ങൾ എടുത്തേക്കുന്ന സ്കോർ എന്ന് പറയുമ്പോൾ സ്പീക്കിങ്ങിന് 7, പിന്നെ റൈറ്റിംഗിന് 7, ബാക്കി റീഡിങ്ങും അതുപോലെ കാൽക്കുലേഷന് വേണ്ടി ഓൺ ആൻ ആവറേജ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന 12th കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്, നാട്ടിൽ നിന്ന് തന്നെ എങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് വരുന്ന ഇൻക്വയറീസും വെച്ചിട്ട് ഈ പറഞ്ഞോളൂ, കൂടുതലും 12th കഴിഞ്ഞ സ്റ്റുഡൻസിന്റെയാണ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ 12th കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡിപ്ലോമ എടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. അപ്പോൾ ഡിപ്ലോമ എടുക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു 2 years കോഴ്സ് ആയിരിക്കും. പിന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ അത് വേറൊരു സെക്ഷൻ, പക്ഷെ എന്നാൽ പോലും പോയിന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഡിപ്ലോമ എടുക്കുന്ന സ്റ്റുഡൻസിന് ഡിപ്ലോമ പ്ലസ് 2 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. 2 years ചുമ്മാ ഉള്ള എക്സ്പീരിയൻസ് അല്ല, നോക്ക് OAB, അതായത് PR-ന് അനുസരിച്ച് നോക്ക് OAB പ്രൊഫഷൻസിൽ 2 years ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആള്, പ്ലസ് നമ്മൾ പറഞ്ഞ ആ IELTS-ന്റെ പോയിന്റ്സ് ഇതൊക്കെ കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു അവർക്ക് കിട്ടുന്ന പോയിന്റ്സ് എത്രയാണെന്ന് വെച്ചാൽ ഒരു 330-340 ആയിരിക്കും അവർക്ക് കിട്ടുന്ന CR. ഇത് ഒരു ഏറ്റവും കുറച്ചും ചെറുതായിട്ടുണ്ടാവും, പക്ഷേ ഒരു ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച്മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്കോർ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള സ്കോർ ആയിരിക്കും. അത് ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന്, അത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ്, 2 years ഡിപ്ലോമ പ്ലസ് 2 years ഈ എക്സ്പീരിയൻസ് കൂടി കിട്ടുകയാണ് സ്കോർ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് 2 years അല്ലെങ്കിൽ 3 years ഡിഗ്രി പ്ലസ് നിങ്ങൾ എന്താ പറയുക 2 years കൂടി നോക്ക് OAB കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജോബി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ വിത്ത് ഈ IELTS സ്കോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 345-355 റേഞ്ച് ആണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകും. പിന്നെ അതിനകത്ത് ചേഞ്ച് വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സിസ്റ്ററോ ബ്രദറോ ആരെങ്കിലും ബ്ലഡ് റിലേഷനിലോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ, പെർമനന്റ് റെസിഡന്റോ സിറ്റിസണോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു 15-20 points ആ ഒരു റേഞ്ചിൽ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് പോയിന്റോടൊപ്പം തന്നെ ആഡ് ആവും.
അപ്പോ നേരത്തെ പറഞ്ഞ വെച്ചിട്ട് ആ പോയിന്റ് പ്ലസിൽ 15 ഉണ്ടാവും, അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബ്രദർ ഓർ സിസ്റ്റർ പി ആർ ഓർ സിറ്റിസൺ ഉണ്ടെങ്കിൽ. അപ്പൊ അത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും നാട്ടില്, ഇപ്പൊ ചിലപ്പോ 3 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ഒരു 2 ഇയർ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിക്കോട്ടെ, സാധാ ഡിപ്ലോമ നമ്മൾ വെക്കാറില്ല, എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ തന്നെ, ഒന്നില്ലെങ്കിൽ 1+1 ആയിരിക്കാം, അല്ലെങ്കിൽ 2 ഇയർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കാം. അപ്പോ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരുടെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ, ഏകദേശം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ IELTS 2.7 ഉം 7.5 2.7.5 ഉള്ള അവസ്ഥയിൽ ഒരു 460 to 470 റേഞ്ചിലായിരിക്കും അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുക. അതേ സമയത്ത് നിങ്ങൾ നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ മാസ്റ്റേഴ്സ് 2 ഇയേഴ്സ് മാസ്റ്റേഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ, നിങ്ങൾക്ക് 2 ഇയേഴ്സ് മാസ്റ്റേഴ്സ് പ്ലസ് 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കാനഡിയൻ നോക്കോ എ ബി എക്സ്പീരിയൻസ് ആണെങ്കിൽ 475 to 485 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഏറെക്കുറച്ചിലുള്ള ഒരു സ്കോർ എന്ന് പറയാനായിട്ട്. ഈ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസിന് ഒരു 10 പോയിന്റ്സിന്റെ ഒക്കെ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 15 പോയിന്റ്സ് കൂടെ കിട്ടും. പിന്നെ ഇതിനകത്ത് പിന്നെയും ചേഞ്ചസ് വരാം, കാരണം ഈ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ചിലത് 4 ഇയർ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഓക്കെ, നമ്മുടെ ഇക്വലൻസി ചെയ്യുന്ന സമയത്ത് 4 ഇയർ ആയിട്ട് നമ്മുടെ ബാച്ചിലേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുണ്ടാവും. പക്ഷെ ചിലവർക്ക് 3 ഇയർ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ട് നാട്ടില്, അവർക്ക് ചിലപ്പോ അത് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ബാച്ചിലേഴ്സ് ആയിട്ട് തന്നെ എടുക്കാൻ ചിലപ്പോ ചാൻസ് കുറവായിരിക്കും. അത് ഡിപ്പെൻഡ്സ്, അത് ഇതിപ്പോ ഈ പറഞ്ഞതെല്ലാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതും ഒരു കൺസിഡറേഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അതും ഒരു 15-30 പോയിന്റ് ഒക്കെ ആ രീതിയിൽ എക്സ്ട്രാ വരാം. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ റേഞ്ച് അതാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ളത്. ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ചിലവര് ഒരു സെക്കൻഡ് മാസ്റ്റേഴ്സ് പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർ പി ജി ഡിപ്ലോമ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും വിത്ത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് ശരിക്കും ഒരു 485 to 495 ആയിരിക്കും അവരുടെ സ്കോർ വരുന്നത്. അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സും ഇവിടെ നിങ്ങൾ മാസ്റ്റേഴ്സും പ്ലസ് 2 ഇയേഴ്സ് ഓഫ് നോക്ക് എ ബി എക്സ്പീരിയൻസും ഇവിടുത്തെ പി ആർ നോക്ക് എ ബി എക്സ്പീരിയൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 to 510 സ്കോർ വിത്ത് IELTS ഈ പറഞ്ഞ പോലെ 7.5 കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ 500 to 510 ഉള്ള റേഞ്ചിലായിരിക്കും. പ്ലസ് ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് 15 പോയിന്റ്സും കൂടി ആഡ് ആവും. ഈ പറഞ്ഞ പോലെ 7.5 ഒക്കെ റേഞ്ച് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോയിന്റ് കുറയുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായി ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നാട്ടിൽ നിന്ന് കൂടുതലും വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഇവിടെ കാനഡ വന്ന സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ചാൽ അറിയാം, ഇവിടെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് എക്സ്പ്രസ് എൻട്രി വഴിയാണ് PR കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സ്പ്രസ് എൻട്രിയിൽ വരുന്ന ഇങ്ങനെ ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് ഈ 500 മുകളിലോട്ട് PR കിട്ടുന്നില്ല. അതായത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് 500 മുകളിലാണ് PR വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 500, 520, 530 ലെവലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 500 ലെവലിലാണ് പോയിന്റ് വിളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 500 റേഞ്ച് പോയിന്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് വരുന്ന ഇൻക്വയറീസിൽ ഇതും വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവൻ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ട് IELTS ഇന്നിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഉള്ള ആൾക്കാർ. ചിലപ്പോൾ 2 ടൈംസ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 3-4 ടൈംസ്, കാരണം ചിലപ്പോൾ അവർക്ക് 7.5 പോരായിരിക്കും എന്ത് നമ്മുടെ ആ ഒരു പോയിന്റിലോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8-8.5 വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും, വേറെ ഒന്നും ചിലപ്പോൾ കൂടാൻ ചാൻസ് ഇല്ല. അവർക്ക് മാക്സിമം എത്രയുള്ളത്, ഈ 2 ഇയേഴ്സ് ഓഫ് 3 ഇയർ എക്സ്പീരിയൻസ് മാക്സിമം കാനഡയിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ ഒരു ടൈം ക്യാപിനുള്ളിൽ. അപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് എന്താ പറയുക, ഒരു ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ ട്രേഡ് ഒക്യുപേഷൻ, ഫോർ എക്സാമ്പിൾ പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഉള്ള നമ്മൾ നാട്ടിൽ കാണുമ്പോഴേക്കും ഓക്കെ പ്ലംബർ ആണോ ഇലക്ട്രീഷ്യൻ ആണോ, പക്ഷെ നല്ല സാലറി വിത്ത് നല്ല PR-നായിട്ടുള്ള ഏറ്റവും നല്ല സ്കോപ്പുള്ള ഫീൽഡുകളാണ്, ഡിമാൻഡിംഗ് ആണ്, ഹൈലി പെയ്ഡും ആണ് കേട്ടോ, ഒരു സംശയം വേണ്ട, ഹൈലി പെയ്ഡ് ആണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ ഈ അതായത് ഈ പോയിന്റിൽ കൂടാതെ ചെറിയ പോയിന്റ് വിളിക്കുന്നത് ഇത് ജനറൽ കാറ്റഗറി, നമ്മുടെ നാട്ടിലുള്ള ജനറൽ കാറ്റഗറി നമുക്കറിയാലോ, അത് ജനറൽ കാറ്റഗറി പോലെ ഇതാണ് സ്ഥിരമായിട്ട് വിളിക്കുന്ന പോയിന്റ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് 500 മുകളിലാണ്, പക്ഷേ അതിൽ സ്പെഷ്യലായിട്ട് ഹെൽത്ത് കെയറോ ട്രേഡോ അല്ലെങ്കിൽ ഫ്രഞ്ച് അറിയാവുന്നതായിട്ടുള്ള സ്റ്റുഡൻസോ അങ്ങനെയുള്ള പിള്ളേർക്ക് വിളിക്കുന്നത് 440, 430. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ, അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് കൂടി ഒരു അവയർനെസ് പോലെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്
മാസ്റ്റേഴ്സ് പഠിച്ച പിള്ളേരും ഡിഗ്രി പഠിച്ച പിള്ളേരും വിത്ത് എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾ കഥ അറിയാൻ പാടില്ലാതെ കേറി വരുമ്പോൾ ആക്ച്വലി മാസ്റ്റേഴ്സ് വരെ അല്ല, കാരണം വേറെ കുറെ ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞാൽ റിസർച്ച് ചെയ്യാൻ വരുന്ന ഡോക്ടറേറ്റ് സ്റ്റുഡൻസും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാന്ന് പറയുമ്പോൾ ഇത് ഒരു പേടിപ്പെടുത്തുന്ന വീഡിയോയോ ഇതൊന്നും അല്ല, റിയാലിറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു നിങ്ങളുടെ ഡ്യൂ ഡിലിജൻസ് എന്നുള്ളത് സ്വന്തമായിട്ട് ചിന്തിക്കുക. ഏജൻസി എന്നുള്ള ഒരു എല്ലാവരും ഉള്ള ചതിക്കുമെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കും, കാരണം അവർക്ക് ബിസിനസ്സാണ് വലുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് അൺലെസ് ഇവിടുത്തെ ഒരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കാനഡ ഇപ്പോൾ ഒരു വൺ ടു ഇയേഴ്സിലേക്ക് കാനഡ ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തേക്കെങ്കിലും കാനഡ നല്ലൊരു ഓപ്ഷൻ അല്ല. പല പല ചേഞ്ചസ് ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും അതിനും ചേഞ്ചസ് വരാം, അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഇപ്പൊ കറന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ജോബിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റുഡൻസിന്റെ ഈ സ്കിൽഡ് കാറ്റഗറിയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലോ ഒന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ചിലപ്പോ അല്ലെങ്കിൽ ചിലവർക്ക് കോഴ്സ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റി അത് വേണം. അപ്പൊ അത് ഇവിടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരാതെ നിങ്ങൾക്ക് ഓക്കെ ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കാനഡ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പോയിന്റ് ബേസ്ഡ് അല്ലാത്ത, ഇപ്പൊ യു കെ വളരെ അടിപൊളി രാജ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ യു കെയില് പോയിന്റ് ബേസ്ഡ് അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലം നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ILR നിങ്ങൾക്ക് PR അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്നവനാണെങ്കിലും ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വന്നവനാണെങ്കിലും 12th കഴിഞ്ഞ് വന്നവനാണെങ്കിലും 5 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം വർക്ക് ചെയ്താൽ മാത്രം മതി. പോയിന്റ് സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് നിങ്ങൾ ഡബിൾ കൺഫേം ചെയ്യുക. പക്ഷേ 5 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് ഇപ്പൊ കാനഡയിലോട്ട് തന്നെ വരുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ UKയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും കൺട്രി ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങളൊരു ഡ്രീം കൺട്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ. അല്ലെങ്കിൽ ഇതും അല്ലെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞാന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് കൃത്യമായിട്ട് പ്രൊവിൻസ് ഏതാന്ന് മനസ്സിലാക്കി, ഓക്കെ നിങ്ങൾ പോകുന്ന ഇന്ന കാറ്റഗറിയോ ഇന്ന് നിങ്ങൾക്ക് ഇന്ന പ്രൊവിൻസിൽ അതിന് ഷോർട്ടേജ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ PNP അതായത് ആ പ്രൊവിൻസിൻ്റെ PR, ഫുൾ PR അല്ല, കൺട്രിയുടെ PR അല്ല, അത് അങ്ങനത്തെ വല്ല റൂട്ട് ഓൾറെഡി നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, UK അല്ലാതെ വേറെ ഓപ്ഷൻ ഞാൻ പറയണമെങ്കിൽ ജർമ്മനി. നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ ജർമ്മനി പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്ലസ് ടുവിലും 11th നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സ്കോളർഷിപ്പും കാര്യങ്ങളോടെ നിങ്ങൾക്ക് ജർമ്മനിയിൽ അത്യാവശ്യം ഫീസ് ഇല്ലാതെ തന്നെ പഠിക്കാൻ തോന്നും. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി, അറിയാം അത് ടഫ് ആണെന്നുള്ള കാര്യം അറിയാം, കാരണം വേറൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഈവൻ ഫ്രഞ്ച് ആണെങ്കിലും വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി അത്യാവശ്യം ടഫ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോവാത്ത രീതിയിൽ, എനിക്ക് തോന്നുന്നു അവിടെ നിങ്ങൾ ഫ്രഞ്ച് ജർമ്മൻ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ഇത്ര ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് PR ഫയൽ ചെയ്യാം, അല്ലാതെ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളെക്കാൾ ഹയർ ആയിട്ട് ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അയർലൻഡിലുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ബേസിക്കലി ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞുള്ള പിള്ളേർ വരരുതെന്നല്ല, റിയാലിറ്റി നിങ്ങളുടെ ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതല്ലെങ്കിൽ വേറൊരു കൺട്രി, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം, അതല്ലെങ്കിൽ വേറൊരു കൺട്രിയിലാണെങ്കിൽ അവിടെ ചെല്ലണം, അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാനോ അങ്ങനെ എന്തിനും എന്തും ഓപ്ഷൻസ് നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണെങ്കിലും ഉണ്ടാകും. മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ചില മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് ഓൾറെഡി മാരേജ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ കോളേജിലെ പഠിക്കാൻ വേണ്ടി ആൾക്കാരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല, അവര് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോപ്പർ ഡിഗ്രി എടുത്താൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഏറെക്കുറെ അവിടെ ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാസ്റ്റേഴ്സ് എടുത്താൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാനഡയിൽ എന്ത് ജോബിനാണ് ഡിമാൻഡ് ഉള്ളത് നമ്മൾ നോക്കണം, ഏത് ജോബിനാണോ ഉള്ളത് ആ ജോബ് നോക്കി വരുന്നതായിരിക്കും ബെസ്റ്റ്, മാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാനഡയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവിടെ ദുരിതം ആണെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓഫ്കോഴ്സ് അല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ ജോലി കിട്ടിയിട്ടാണ് നിങ്ങൾ വരുന്നത്, പക്ഷേ സ്ട്രഗിള് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഈ 20-25 ലക്ഷം ഒക്കെ കൊടുത്ത് വരുമ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾ എത്രത്തോളം കുറക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരു 2-3 ഇയേഴ്സ് മുമ്പിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ കാനഡയിൽ, ചെറിയൊരു ടഫ്നസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾ കാനഡയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡ ടഫ് ആണെങ്കിൽ ജർമ്മനി നോക്കുക, ജർമ്മനി അതിനനുസരിച്ച് അല്ലെങ്കിൽ UK നോക്കുക. ഇനിയിപ്പോ കാനഡയിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക്
എന്താ പറയാ, ട്രേഡ് എടുക്കാൻ പറ്റുമെങ്കിൽ ട്രേഡ് ഓക്യുപേഷൻ എടുക്കുക, അങ്ങനെ അതായത് ഓപ്പർച്യൂണി നമുക്ക് നമ്മുടേതായിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് അത് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ കൂടുതലും പറയാനുള്ളത്. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആൾക്കാർക്കും ഷെയർ ചെയ്യുക, കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഇത് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു അവയർനെസ് വീഡിയോ കൂടിയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഓൾറെഡി അതെ ഇൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ വി ആർ മോർ ദാൻ ഹാപ്പി ടു ഹെൽപ് യു. അപ്പോ അറിയുന്ന പോലെ, ഞങ്ങൾ വലിയ എക്സ്പെർട്ട് ആണെന്നല്ല പറയുന്നത്, അറിയുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻസ് പലരുടെ അടുത്തുനിന്നും നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കും. പിന്നെ അതുപോലെ പല പല സോഴ്സ് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. അപ്പോ കൂടുതൽ ഇനി പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എനിക്കറിയാം കാനഡയിൽ ഒരുപാട് നെഗറ്റീവ് വീഡിയോസും യു കെയിലും എല്ലാ രാജ്യത്തും ഒരുപാട് നെഗറ്റീവ് വീഡിയോസ് ഉണ്ട്. ബട്ട് നമ്മൾ തന്നെ നമ്മുടെ സിറ്റുവേഷൻസ് ഓരോന്നും ടഫായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള മൈൻഡ് സെറ്റാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ട് ജീവിക്കരുത്. അപ്പോൾ ഇനി കൂടുതൽ ഇത് പറഞ്ഞ് ലെങ്തി ആകുന്നില്ല. അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, താങ്ക് യു.